കേരളത്തിലെ ബുദ്ധിജീവികൾ എന്ന് പറയുന്ന ഈ സാംസ്കാരിക നായകന്മാർ നടത്തുന്ന ഈ കസർത്തുകളുടെ നേരിട്ടുള്ള ഗുണഭോക്താക്കൾ ആരാണ്? ആസാം പോലെ ഒരു സംസ്ഥാനത്തെ, വടക്കുകിഴക്കൻ സംസ്ഥാനത്തെ വിഘടനവാദത്തിൻ്റെയും തീവ്രവാദത്തിൻ്റെയും താവളമാക്കാൻ വീണ്ടും ശ്രമിക്കുന്നത് കേരളത്തിൽ നിന്നുള്ളവരാണോ? ആസാമിൽ കഴിഞ്ഞ ദിവസം നടന്ന അക്രമ സംഭവങ്ങളിൽ കേരള സംഘത്തിൻ്റെ ബന്ധം എന്താണ്? നമസ്കാരം. നമ്മുടെ നാട്ടിൽ കുറേ ബുദ്ധിജീവികളുണ്ട്. നമ്മൾ ഇവരെക്കുറിച്ച് നേരത്തെയും പറഞ്ഞിട്ടുണ്ട്. ഒരു ഇടതുപക്ഷ പരിവേഷമൊക്കെയുള്ള ലോകത്തുള്ള സകല വിഷയങ്ങളെക്കുറിച്ചും അറിയാമെന്ന് നടിക്കുകയും അതിനെ വളരെ തന്മയത്വത്തോടുകൂടി ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഇവർ പലരും. അത് പ്രസംഗത്തിലൂടെ, ചാനൽ ചർച്ചയിലൂടെ, പ്രഭാഷണങ്ങളിലൂടെ, എഴുത്തുകളിലൂടെ ഒക്കെ ഇവർ അവതരിപ്പിക്കും. ഒരു കാലത്ത് കേരളത്തിലെ ഇടതുപക്ഷ ബുദ്ധിജീവികൾ പറയുന്ന രീതിയിലായിരുന്നു കേരളം ചിന്തിച്ചിരുന്നത്. പക്ഷേ ഇന്ന് സ്ഥിതി മാറി. പാണ്ഡൻ നായയുടെ പല്ലിന് ശൗര്യം പണ്ടേ പോലെ ഫലിക്കുന്നില്ല എന്നുള്ള സ്ഥിതിയിലായി കാര്യങ്ങൾ. കാരണം അതിന് സാമൂഹ്യ മാധ്യമങ്ങൾ ഇത്രത്തോളം ശക്തമായി എന്ന് മാത്രമല്ല, ജനങ്ങൾക്ക് ഇവർ പറയുന്നതിനപ്പുറമുള്ള വിവരങ്ങൾ നേരിട്ട് ലഭിക്കാനും അത് സ്വയം അനലൈസ് ചെയ്യാനുമുള്ള കഴിവും ഉണ്ടായി. അതുകൊണ്ട് തന്നെ പഴയതുപോലെ ഇവർ പറയുന്ന ആശയങ്ങളെ തൊണ്ട നനയാതെ വിഴുങ്ങാൻ ആരും ഇന്ന് തയ്യാറല്ല. പക്ഷേ അതുകൊണ്ട് അവരുടെ കോപ്രായങ്ങൾ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. ഈ ആൾക്കാർ പലപ്പോഴും കാര്യങ്ങളോട് വളരെ സെലക്റ്റീവായിട്ടാണ് പ്രതികരിക്കുന്നതെന്ന് നമ്മൾ നേരത്തെ തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ചില കാര്യങ്ങൾ അവർ അറിഞ്ഞില്ല എന്ന് നടിക്കും, ചിലതിനോട് വളരെ കൃത്യമായി പ്രതികരിക്കുകയും ചെയ്യും. പക്ഷേ ഇതിനും അപ്പുറം ഇവർ പ്രതികരിക്കുന്ന പല വിഷയങ്ങളും ഇവർ നേരെ വളച്ചൊടിച്ച് തന്നെയാണ് പ്രതികരിക്കുന്നത് അല്ലെങ്കിൽ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് വളരെ വ്യക്തമാണ്. ഇവരുടെ രാഷ്ട്രീയ പ്രതിബദ്ധത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാവില്ല. ഇവരുടെ രാഷ്ട്രീയ പാപ്പരത്വവും അടിമത്വവുമാണ് അതിന് കാരണം. പല സ്ഥാനങ്ങൾ കിട്ടാൻ, പലരെ പ്രീണിപ്പിക്കാനൊക്കെ ആവാം അതിൻ്റെ കാരണം. പക്ഷേ കേരളത്തിലെ ബുദ്ധിജീവികൾ എന്ന് പറയുന്ന ഈ സാംസ്കാരിക നായകന്മാർ നടത്തുന്ന ഈ കസർത്തുകളുടെ നേരിട്ടുള്ള ഗുണഭോക്താക്കൾ ആരാണ് എന്നുള്ളതാണ് ഇതിലെ ഉയരുന്ന ഏറ്റവും കാതലായ ചോദ്യം. വളരെ കൃത്യമായി പറയാം, കേരളത്തിലെ, ഇന്ത്യയിലെ ഇസ്ലാമിസ്റ്റുകൾ ആണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണഭോക്താക്കൾ. IS പോലെ, അൽഖ്വയ്ദ പോലെ, താലിബാൻ പോലെയുള്ള ഭീകര പ്രസ്ഥാനങ്ങളെ നേരിട്ട് അവരുമായി ബന്ധപ്പെടുന്നവർ മാത്രമല്ല, അവരെ പരോക്ഷമായി പിന്തുണയ്ക്കുന്നവരും അല്ലെങ്കിൽ രഹസ്യമായി അവരുടെ മനസ്ഥിതി ഉള്ളിൽ സൂക്ഷിക്കുന്നവരുമായ മലയാളികളായ ഇസ്ലാമിസ്റ്റുകളാണ് ഈ പറയുന്ന ബുദ്ധിജീവികളുടെ ഈ ഇരട്ടത്താപ്പിൻ്റെ ഏറ്റവും വലിയ ഗുണഭോക്താക്കൾ. അതുകൊണ്ട് തന്നെ ഒരു കാര്യം വളരെ വ്യക്തമായി പറയാം, വേട്ടക്കാരനാണെങ്കിലും ഇരയുടെ ലേബലുമായി ഇന്ത്യയിലെ ഇസ്ലാമിക ഭീകര പ്രസ്ഥാനങ്ങൾക്കും ഇസ്ലാമിക തീവ്ര ആശയങ്ങളുള്ള പ്രസ്ഥാനങ്ങൾക്കും മുന്നേറാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും വലിയ സപ്പോർട്ട് ബേസ് ഇവിടുത്തെ ഇടതുപക്ഷ ബുദ്ധിജീവി ഇടങ്ങളാണ്. അതിന് നിരവധി ഉദാഹരണങ്ങളുണ്ട്. ഇവരുടെയൊക്കെ സപ്പോർട്ടിലാണ് കാശ്മീരിൽ പണ്ഡിറ്റുകൾ പലായനം ചെയ്തപ്പോഴും കാശ്മീരിൽ തീവ്രവാദം നടത്തുന്ന, ഭീകരവാദം നടത്തുന്ന യുവാക്കൾക്ക് വേണ്ടി സംസാരിക്കാൻ നമ്മുടെ പലരും തയ്യാറായത്. ഇതുതന്നെയാണ് ഈ കേരളത്തിൽ ജോസഫ് മാഷിൻ്റെ കൈവെട്ടിയപ്പോഴും നമ്മൾ കണ്ടത്. ഇതുതന്നെയാണ് ഇന്ന് താലിബാൻ വിഷയത്തിലും നമ്മൾ കാണുന്നത്. ഇതുതന്നെയാണ് കഴിഞ്ഞ 5 ദിവസങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന, നമ്മളുടെ മുമ്പിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക സംഭവ വികാസത്തിലും നടക്കുന്നത്. അത് ആസാമിലാണ്. കഴിഞ്ഞ വ്യാഴാഴ്ച ആസാമിലെ ദാരംഗ് ജില്ലയിലെ ധോൾപൂർ ഗ്രാമത്തിൽ നടന്ന പോലീസ് വെടിവെപ്പിൽ 2 പേർ കൊല്ലപ്പെട്ടു. അതിലൊരാൾ ബാലനാണ്, മറ്റൊരാൾ മൊയ്നുൽ ഹഖ് എന്ന് പറയുന്ന ഗ്രാമീണനാണ്. ഇവർ 2 പേരും കൊല്ലപ്പെടുകയും അതിൽ മൊയ്നുൽ ഹഖിൻ്റെ ശവശരീരത്തിൽ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ, ബിജോയ് ബെനിയ എന്ന് പറയുന്ന ഒരാൾ, അയാൾ കയറി ചവിട്ടുകയും ഒക്കെ ചെയ്യുന്നത് സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായി. അതിന് പിന്നാലെ ഈ ഹീനകൃത്യം നടത്തിയ ആൾ ഫോട്ടോ ജേർണലിസ്റ്റാണെന്നും അയാൾ സംഘിയാണെന്നുമുള്ള വലിയ പ്രചാരണമാണ് നടന്നത്. എങ്ങനെയും സംഘപ്രസ്ഥാനങ്ങൾ അല്ലെങ്കിൽ ഹിന്ദുത്വവാദികളാണ് ഇത് ചെയ്തത് എന്ന് ഉറപ്പിക്കാനൊരു ശ്രമമാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഇസ്ലാമിസ്റ്റ് ഇടതുപക്ഷ ബുദ്ധിജീവി ഇടങ്ങൾ നടത്തിയത്. പക്ഷേ പിന്നീട് വളരെ വ്യക്തമായി തെളിഞ്ഞു, അയാൾ ഒരു ജേർണലിസ്റ്റുമല്ല, അയാൾ ഫോട്ടോ ജേർണലിസ്റ്റല്ല, അയാളെ തദ്ദേശ ആ ഭാഗത്തെ ഉള്ള പോലീസ്
പല കാര്യങ്ങൾക്കും ഉപയോഗിക്കുന്ന ഒരു സാധാ ഫോട്ടോഗ്രാഫറാണ്. അയാൾക്ക് യാതൊരു രാഷ്ട്രീയവും ഇല്ല എന്ന്. എന്ന് മാത്രമല്ല ഈ പറയുന്ന ഈ മരിച്ചുപോയ മൊയ്നൂൾ ഹക്ക് എന്ന് പറയുന്ന വ്യക്തി പോലീസിനെ ആക്രമിക്കാൻ ആയുധത്തോടുകൂടി അയാൾ വരികയും അയാളെ വെടിവെച്ച് കഴിയുമ്പോൾ പിന്തിരിഞ്ഞോടിയ പോലീസുകാർ തിരിച്ചു എന്ന് അയാളെ തല്ലുകയും അതിനോടൊപ്പം ഉണ്ടായിരുന്ന ഈ പിന്തിരിഞ്ഞോടിയ ഫോട്ടോഗ്രാഫർ തന്നെയായിരുന്നു ഈ ബിജോയും. ബിജോയും തിരിച്ചു എന്ന് ഇയാളെ ചവിട്ടുകയും ചെയ്തു. വളരെ ഹീനമായ ഒരു കൃത്യമാണ് പരിക്കേറ്റ് കിടക്കുന്ന അല്ലെങ്കിൽ മരിച്ചു കിടക്കുന്ന ഒരാളുടെ ശരീരത്ത് ചവിട്ടുക, കാലുകൊണ്ട് തൊടുക എന്നൊക്കെ പറയുന്നത്. നമ്മുടെ സംസ്കാരവുമായി ഒരു തരത്തിലും നമുക്ക് യോജിപ്പിക്കാൻ സാധിക്കുന്ന ഒരു കാര്യമല്ല അത്. പക്ഷേ അങ്ങനെ ഒരു ഹീനകൃത്യം ചെയ്ത ആളെ കൃത്യമായി അപ്പോൾ തന്നെ ബ്രാൻഡ് ചെയ്യുകയും മറുവശത്തുള്ള മൊയ്നൂൾ ഹക്കിനെ ഇരയായി അവതരിപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഞാൻ തുടക്കത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത്. അത് ഈ മിഷണറിയുടെ, ഇന്ത്യയിൽ ഓവർ ടൈം പ്രവർത്തിക്കുന്ന ഒരു മിഷണറിയുടെ ഏറ്റവും വലിയ ജോലിയുടെ പരിണിത ഫലമാണ്. അവർ അവസരങ്ങൾക്കായി കാത്തു നിൽക്കുകയാണ്. ഒരു ചെറിയ സംഭവം ഉണ്ടായാൽ പോലും വേട്ടക്കാരനാണെങ്കിൽ അവനെ അപ്പോൾ തന്നെ വെള്ളയടിച്ച് അവനെ പൂർണ്ണമായും അവൻ്റെ ഇമേജ് മാറ്റി അവനാണ് ഇര എന്ന് പറയുകയും മറുവശത്തുള്ളവനെ വേട്ടക്കാരനായി അവതരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വലിയ കുറുക്കൻ്റെ തന്ത്രം. ആ തന്ത്രമാണ് ഇപ്പോൾ ആസാമിലും സംഭവിച്ചത്. ഇനി ആസാമിൽ എന്താണ് യഥാർത്ഥത്തിൽ നടന്നത് എന്നുകൂടി പ്രേക്ഷകർ അറിയേണ്ടതുണ്ട്. നമ്മളെ ഞെട്ടിപ്പിക്കുന്ന കണക്കുകളാണ് ആസാമിലെ അധിനിവേശവുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിട്ടുള്ളത്. ഇത് ഞാനോ അല്ലെങ്കിൽ ഏതെങ്കിലും മാധ്യമപ്രവർത്തകനോ ഉണ്ടാക്കിയെടുത്ത കണക്കല്ല, സർക്കാർ രേഖകളാണ്, നിയമസഭയിൽ വെച്ച രേഖകളാണ്. ആസാമിലെ ഒരു വലിയ ഭൂവിഭാഗം, ഏതാണ്ട് 6,600 സ്ക്വയർ കിലോമീറ്റർ അധിനിവേശക്കാരുടെ കൈവശമാണ്. 6,600 സ്ക്വയർ കിലോമീറ്റർ എന്ന് പറയുമ്പോൾ ഗോവ പോലെയൊരു സംസ്ഥാനത്തിൻ്റെ വലിപ്പമാണ് അത്. സിക്കിം പോലെയൊരു സംസ്ഥാനത്തേക്കാൾ അല്പം കൂടി ചെറുത്. ഇത്രയും വലിയ ഭൂവിഭാഗമാണ് അവിടെ അധിനിവേശക്കാർ കൈവശപ്പെടുത്തിയിരിക്കുന്നത്. നമ്മൾക്കറിയാം ഇതുമായി കമ്പയർ ചെയ്യുമ്പോൾ പാകിസ്ഥാൻ കാർഗിലിൽ ഉണ്ടാക്കിയ അധിനിവേശം എത്ര ചെറുതായിരുന്നു എന്ന്. അവിടെ ഒരു വലിയ യുദ്ധം നടത്തി നമ്മളുടെ നിരവധി പട്ടാളക്കാരുടെ, നിരവധി ധീര സൈനികരുടെ ജീവൻ ബലി കൊടുത്താണ് നമ്മൾ ആ പ്രദേശം തിരിച്ചു പിടിച്ചത്. അപ്പോഴാണ് അങ്ങ് വടക്കു കിഴക്കൻ മേഖലയിൽ ആസാമിൽ ഇത്ര വലിയ അധിനിവേശം നടക്കുന്നത്. ഈ അധിനിവേശം വർഷങ്ങളായി ഉള്ളതാണ്. ഇതിൻ്റെ ചരിത്രത്തിലേക്ക് പോയാൽ അധികം സമയം നമ്മൾക്ക് എടുക്കേണ്ടി വരും. പക്ഷേ കഴിഞ്ഞ 4 പതിറ്റാണ്ടായി അവിടുത്തെ ഭരണാധികാരികളുടെയും പോലീസിൻ്റെയും മറ്റ് അധികൃതരുടെയും ഒക്കെ മൗന സമ്മതത്തോടുകൂടിയാണ് ആസാമിൽ ബംഗ്ലാ ഭാഷ സംസാരിക്കുന്ന മുസ്ലിം അധിനിവേശക്കാർ എത്തുന്നത്, ബംഗ്ലാദേശികൾ എത്തുന്നത്. ഇത് കണ്ണടച്ച് പ്രോത്സാഹിപ്പിക്കുകയായിരുന്നു ആസാമിലെ രാഷ്ട്രീയക്കാർ. കാരണം ഇപ്പുറത്ത് എത്തിക്കഴിഞ്ഞാൽ, ഒരു നദി കടന്നു കഴിഞ്ഞാൽ ഇന്ത്യയായി, ഇപ്പുറത്ത് എത്തിക്കഴിഞ്ഞാൽ അവർക്ക് റേഷൻ കാർഡും മറ്റ് തിരിച്ചറിയൽ രേഖകളും വ്യാജമായും അല്ലാതെയും കൊടുക്കാൻ സംവിധാനമുണ്ടായിരുന്നു. ഇതെല്ലാം വോട്ട് ബാങ്കിനെ ലക്ഷ്യമാക്കിയുള്ള സംവിധാനമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ആസാമിൽ പിന്നീട് വിദ്യാർത്ഥി പ്രക്ഷോഭം ഉണ്ടായതും അത് പിന്നെ വഴിപിഴച്ച് തീവ്രവാദത്തിലേക്കും ഭീകരവാദത്തിലേക്കും ഒക്കെ പോയത്. അതൊക്കെ ചരിത്രമാണ്. പക്ഷേ ഈ അടുത്ത കാലത്തെ കാര്യം കൂടി പറയാം. ആസാമിൽ BJP സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ മുതൽ അവരെ സംബന്ധിച്ചിടത്തോളം അവരൊരു പ്രധാന അജണ്ടയായി മുന്നോട്ട് വെച്ചത് ഈ കുടിയൊഴിപ്പിക്കലാണ്. ആസാമീസ് ഭാഷ സംസാരിക്കുന്ന ആസാമീസായ മുസ്ലിങ്ങളെ ബാധിക്കുന്ന വിഷയമേ അല്ല ഇത്. ഇത് ബംഗ്ലാ ഭാഷ സംസാരിക്കുന്ന ബംഗ്ലാദേശിൽ നിന്നുള്ള അധിനിവേശക്കാരുടെ വിഷയമാണ്. അവരെങ്ങനെയാണ് ഇരകളാകുന്നത്? അവർ അധിനിവേശക്കാരാണ്. 1998 നവംബർ 8 അന്ന് സംസ്ഥാന ഗവർണറായിരുന്ന ലെഫ്റ്റനന്റ് ജനറൽ SK സിന്ന അദ്ദേഹം രാഷ്ട്രപതി KR നാരായണന് സമർപ്പിച്ച റിപ്പോർട്ടിൽ വളരെ വ്യക്തമായി ഈ കാര്യം സൂചിപ്പിക്കുന്നുണ്ട്. അദ്ദേഹം വളരെ ഞെട്ടിപ്പിക്കുന്ന കണക്കുകളും കാര്യങ്ങളുമാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ നേരത്തെ പറഞ്ഞ 6,600 സ്ക്വയർ കിലോമീറ്റർ ഭൂമിയിൽ കാസിരംഗ നാഷണൽ പാർക്കിൻ്റെ ഭൂമി ഉണ്ട്. ആസാമിലെ ഭക്തി പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി ആസാമിൽ ഉയർന്നു വന്ന വൈഷ്ണവ സത്രങ്ങളുടെയും ഹിന്ദു ക്ഷേത്രങ്ങളുടെയും വലിയ തോതിലുള്ള ഭൂമിയുണ്ട്. സാധാരണക്കാരായ ജനങ്ങളുടെ ഭൂമിയുണ്ട്. അവിടെ പുറമ്പോക്കായി കിടന്ന ഭൂമിയുണ്ട്. ഈ ഭൂമിയിലേക്കൊക്കെ ആയുധങ്ങളും നിർമ്മാണ സാമഗ്രികളുമായി എത്തുന്ന അധിനിവേശ കൂട്ടങ്ങൾ അവിടെ കൃത്രിമമായി ദിവസങ്ങൾ കൊണ്ട് ഗ്രാമങ്ങൾ വരെ സൃഷ്ടിക്കുന്നു എന്നാണ് ഗവർണറായിരുന്ന സിന്നയുടെ റിപ്പോർട്ടിൽ പറയുന്നത്.
തീർന്നില്ല. മറ്റൊരു റിപ്പോർട്ട് കൂടിയുണ്ട്, 2016-ലേത്. അത് മുൻ ചീഫ് ഇലക്ഷൻ കമ്മീഷണറായിരുന്ന എച്ച് എസ് ബ്രഹ്മയുടെയാണ്. അദ്ദേഹത്തെയും സർക്കാർ നിയോഗിച്ചതാണ് ഈ വിഷയത്തെക്കുറിച്ച് പഠിക്കാനും ഇതിൻ്റെ പരിണിത ഫലങ്ങളും അല്ലെങ്കിൽ ഇതിനെ എടുക്കേണ്ട നടപടികളെക്കുറിച്ച് ശുപാർശ ചെയ്യാനും. അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടിൽ അദ്ദേഹം ഈ അധിനിവേശത്തെ വിശേഷിപ്പിക്കുന്നത് തന്നെ ഓർഗനൈസ്ഡ് ഇൻവേഷൻ എന്നാണ്. അതായത് സംഘടിതമായ അധിനിവേശം. അദ്ദേഹമാണ് പറയുന്നത് ആയുധങ്ങളോടുകൂടിയാണ് ഇക്കൂട്ടർ വരുന്നത്. ഇവർ ഒരു വലിയ ഭൂവിഭാഗം തങ്ങളുടെ കൈവശമാക്കിയ ശേഷം അത് ചോദ്യം ചെയ്യാൻ ചെല്ലുന്ന ആരെയും ആക്രമിക്കുകയാണ്, ഓടിക്കുകയാണ്. ഇതിനോട് ചേർത്ത് വായിക്കാവുന്ന മറ്റൊരു കണക്കുകൂടി പറഞ്ഞുകൊണ്ട് ഈ കണക്കുകൾ അവസാനിപ്പിക്കാം. അത് ആസാമിലെ മുസ്ലിം ജനസംഖ്യയുടെ വർധനവിനെ കുറിച്ചാണ്. 1901 കഴിഞ്ഞ 120 വർഷങ്ങൾക്ക് മുമ്പ് ആസാമിലെ മുസ്ലിം ജനസംഖ്യ 12.4% അത് 2011 34.22%. അതിൻ്റെ ഇപ്പോഴത്തെ ജനസംഖ്യയുടെ വർധനവ് കേട്ടുകഴിഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾ ഞെട്ടും. ഇപ്പോൾ 2021 കണക്കുകൾ പ്രകാരം ആസാമിലെ മുസ്ലിങ്ങളുടെ ജനസംഖ്യ 40.03%. ഇത് വളരെ നാച്ചുറലായ ഒരു ജനസംഖ്യാ വർധനവാണ് എന്ന് ആരെയാണ് നിങ്ങൾ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നത്? ആസാമീസ് ഭാഷ സംസാരിക്കുന്ന മുസ്ലിങ്ങളിലല്ല ഈ വർധനവ്, മറിച്ച് ബംഗ്ലാ ഭാഷ സംസാരിക്കുന്ന അധിനിവേശക്കാരായ വിദേശികളുടെയും കൂടെ ഉൾപ്പെട്ട കണക്കാണ് ഇത്. ഉത്തരവാദിത്തപ്പെട്ട ഒരു സർക്കാരിനും ഒരു സംസ്ഥാന സർക്കാരിനും ഒരു ദേശീയ സർക്കാരിനും അനുവദിക്കാൻ സാധിക്കില്ല ഇങ്ങനെ വൈദേശികമായ ഈ അധിനിവേശം. ഇനി കഴിഞ്ഞ വ്യാഴാഴ്ച 23-ാം തീയതി ധോൾപൂരിൽ നടന്ന സംഭവം കൂടി പറയാം. വളരെ കൃത്യമായി ഈ പറയുന്ന 6,600 സ്ക്വയർ കിലോമീറ്ററിൽ വെറും 9 സ്ക്വയർ കിലോമീറ്റർ ഒഴിപ്പിക്കാനുള്ള ശ്രമമാണ് അവിടെ നടന്നത്. പക്ഷേ അത് ഒരു അങ്ങനെ ഒരു ശ്രമം അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ആസാമിലെ മുഖ്യമന്ത്രി ഹിമന്ത് ബിശ്വാസ് ശർമ്മ പറഞ്ഞതുപോലെ പോപ്പുലർ ഫ്രണ്ടിൻ്റെയും തീവ്രവാദ സ്വഭാവമുള്ള നിരവധി സംഘടനകളുടെയും ആൾക്കാർ അവിടെ തമ്പടിച്ചിരുന്നു എന്നാണ് മുഖ്യമന്ത്രി പരസ്യമായി പറഞ്ഞത്. ഇപ്പോൾ ഏതാനും മണിക്കൂറുകൾ മുമ്പ് പോപ്പുലർ ഫ്രണ്ടിൻ്റെ 2 പ്രവർത്തകരെയും ഈ അക്രമവുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. വിദേശികളായ അധിനിവേശക്കാർ ഇന്ത്യക്കുള്ളിൽ വന്ന് കൃത്രിമമായി ഗ്രാമങ്ങൾ സ്ഥാപിച്ച് ഇന്ത്യൻ ഭൂപ്രദേശം കൈവശം വെച്ചാൽ അവരെ സഹായിക്കുന്ന നിലപാടെടുക്കുന്നവരെ എന്താണ് നമ്മൾ വിളിക്കേണ്ടത്? അത് കേരളത്തിൽ നിന്നുള്ള ചിലരും ഇതിൻ്റെയൊക്കെ പിന്നിൽ ഉണ്ട് എന്നാണ് പിന്നാമ്പുറ കഥകൾ നമ്മൾ കേൾക്കുന്നത്. ഒരു പക്ഷേ അടുത്തുള്ള ദിവസങ്ങളിൽ ഇവരുടെയൊക്കെ പേരുകൾ പുറത്തു വരുമായിരിക്കും. ഇവിടെ പരസ്യമായി അധിനിവേശം നടക്കുകയാണ്. ഇതിനോട് ഒരു സർക്കാർ പ്രതികരിക്കണ്ടേ? പ്രതികരിക്കുമ്പോൾ ആക്രമിച്ചാൽ പോലീസ് തിരിച്ച് വെടിവെക്കില്ലേ? ഇങ്ങനെയൊരു സംഭവത്തെയാണ് ഇരവാദവും കയ്യിലേന്തി പാവപ്പെട്ട ഗ്രാമീണരെ പോലീസ് വെടിവെച്ചു വന്നു എന്നും അത് കൃത്യമായ സംഘീ ഭീകരതയുടെ ഭാഗമാണ് എന്നൊക്കെ നമ്മളെ പറഞ്ഞു ബോധ്യപ്പെടുത്താൻ ഈ പറയുന്ന സാംസ്കാരിക കൂട്ടം ശ്രമിക്കുന്നത്. സത്യം പക്ഷേ ഒന്നേ ഉള്ളൂ. ആ സത്യം അല്പം താമസിച്ചായാലും പുറത്തു വരും. എന്തായാലും അസം മുഖ്യമന്ത്രിയും അതേപോലെ കഴിഞ്ഞ ഇലക്ഷൻ കാലത്ത് തന്നെ അന്ന് BJP ദേശീയ അധ്യക്ഷനായിരുന്ന അമിത്ഷായും വളരെ വ്യക്തമായി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അസമിൽ യാതൊരു കാരണവശാലും വിദേശ സാന്നിധ്യം അനുവദിക്കില്ല എന്ന്. അസം സർക്കാർ മുന്നോട്ട് തന്നെയാണ് എന്നാണ് ഇന്ന് അസം മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയും സൂചിപ്പിക്കുന്നത്. അത് ദേശീയ താല്പര്യത്തിന് വേണ്ടിയിട്ടാണ്, മത താല്പര്യത്തിന് വേണ്ടിയിട്ടല്ല. അതിനെ എങ്ങനെയൊക്കെ വളച്ചൊടിച്ചാലും ആ സത്യം അങ്ങനെയല്ലാതെ ആകുന്നുമില്ല. നമസ്കാരം.